കാലം തെറ്റി പെയ്ത മഴയിൽ തീരദേശത്ത് വ്യാപക കൃഷിനാശം. കണ്ടങ്ങാളി മേഖലയിലാണ് വെള്ളക്കെട്ടിൽ നെൽകൃഷി നശിച്ചത്. മുണ്ടകൻ കൃഷിക്ക് കൃഷിവകുപ്പ് നഷ്ടപരിഹാരം നൽകുന്നില്ലെന്ന പരാതി കർഷകർക്കുണ്ട്. കണ്ടങ്ങാളിയിലെ കെ വി രാജൻ നെൽകർഷകനാണ്. മുണ്ടകനടക്കമുള്ള വിളകൾ കൃഷിയിറക്കുന്നു. കർഷക തൊഴിലാളി കൂടിയായ രാജന്റെ പ്രധാന ഉപജീവന മാർഗം നെൽകൃഷിയാണ്. എന്നാൽ ഇത്തവണ കാലാവസ്ഥ മാറ്റം എല്ലാം തകർത്തു. കേട്ടുകേൾവി പോലുമില്ലാത്ത രീതിയിൽ ജനുവരിയിൽ മഴ തകർത്തു പെയ്തപ്പോൾ അര ഏക്കർ പാടത്തെ മുണ്ടകൻ കൃഷി വെള്ളത്തിൽ മുങ്ങി. കൊയ്യാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴായിരുന്നു കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകിടം മറിച്ചത്. 20 പറയോളം വിളവ് ലഭിക്കുമായിരുന്ന നെൽകൃഷിയാണ് വെള്ളത്തിൽ മുങ്ങിയത്. വെള്ളത്തിൽ ചീഞ്ഞടിയുന്ന കതിർക്കുലകളെ രാജൻ വേദനയോടെ കാണിച്ചു തന്നു. നമ്മൾ ഈ കൃഷി കൊണ്ട് മാത്രം ഉപജീവന മാർഗം കഴിക്കുന്നതാണ്. ഈ പുതിയ കാലവർഷത്തിൻ്റെ ഈ പിന്നെ കാലാവസ്ഥേൻ്റെ ഇത് വ്യതിയാനം കൊണ്ട് നമുക്കിപ്പോൾ ഈ പ്രാവശ്യത്തെ നെല്ല് എല്ലാം പോയി. ഇരിപ്പിൻ്റെ കുറച്ച് നെല്ല് 50% വാലിന് ഇതുവരെ 50% ഉണ്ടാവും. ഈ കൃഷി ചെയ്യുന്ന അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ കൃഷിയിൽ നിന്ന് ഒഴിഞ്ഞു പോകാനാണ്. പിന്നെ പന്നീര ശല്യം, ഒരു ഭാഗത്ത് പന്നീര ശല്യം, അതിനെക്കാട്ടിയും കഷ്ടമാണ്. ഈ പ്രതീക്ഷിക്കാത്ത മഴ വന്നതാണ് പ്രശ്നം. ആ പ്രതീക്ഷിക്കാത്ത മഴ വന്നതാണ് ഈ പ്രശ്നം ഇങ്ങനെ ആയത്. നെല്ലും കൊയ്തെടുക്കാനായതാണ്. മുണ്ടകൻ കൃഷിക്ക് ഉൽപ്പാദന ബോണസോ നഷ്ടപരിഹാരമോ കൃഷിവകുപ്പ് നൽകുന്നില്ലെന്നതും കർഷകർക്ക് ഇരുട്ടടിയാകുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ആദ്യ ഇരകൾ കർഷകരാണെന്നതിൻ്റെ തെളിവാണ് പയ്യന്നൂർ കണ്ടങ്ങാളിയിലെ വെള്ളം കയറി നശിച്ച ഈ നെൽവയൽ. ഉപ്പുവെള്ളം കയറുന്നതിനെ പ്രതിരോധിക്കാൻ തോട്ടിൽ നിർമ്മിച്ച അണക്കെട്ടിൻ്റെ ഷട്ടറുകൾ ജനുവരി മാസമായതിനാൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇത് പ്രശ്നം കൂടുതൽ ഗുരുതരമാക്കി. വൈക്കോൽ പോലും ലഭിക്കാത്ത രീതിയിലാണ് നെല്ല് വെള്ളത്തിൽ മുങ്ങിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.